കൊറിയൻ ബാൻഡ് ഉണ്ടാന്നില്ലല്ല. അപ്പൊ ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ, സാനിൻ്റെ ബർത്ത്ഡേ ആണ് നാളെ. അപ്പം അതിന് കുറച്ച് സംഭവങ്ങൾ കാട്ടി കൂട്ടാനുണ്ട് സനക്ക്. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ടൗണിലേക്ക് വന്നുണ്ട്. അവൾക്ക് എന്താ പറയുക, പമ്പയിലെത്തിക്കണം, ഇപ്പോഴും കുട്ടികൾക്ക് മിഠായി വാങ്ങിക്കൊടുക്കണം എന്നുള്ളൊരു ചിന്തയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനും കൂടി പോകുന്നു കൊടുത്തതാട്ടോ. പിന്നെ അവൾക്ക് ഒരു പാൻറ് വാങ്ങണം, ഞാൻ അവൾക്കൊരു ടോപ്പ് എടുത്തു കൊടുത്തി. അപ്പം അതിക്ക് അവൾക്കൊരു വൈറ്റ് കൊറിയൻ പാൻറ് തന്നെ വേണം, നമുക്കൊരു വാശി, അതും കൂടി വാങ്ങണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോകുന്നൊരു വീഡിയോ ആണ് കേട്ടോ ഒന്ന്. അപ്പം പിന്നെ രാത്രി ഉള്ള കേക്ക് കട്ട് ചെയ്യണ വീഡിയോ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് ഞങ്ങളൊരു ഷോപ്പൊക്കെയായിട്ട് പോയത് ആമിക്ക പോയത്, അവിടെ നിന്ന് വൈറ്റ് പാൻറ് നോക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. പക്ഷെ അവിടെ വൈറ്റ് ഇല്ല, കിട്ടിയില്ല, വിചാരിച്ചൊരു കളറ് കിട്ടിയില്ല. പിന്നെ ഒരു ആഷ് കളറൊക്കെ കിട്ടി, അത് നോക്ക് വേണ്ട, വൈറ്റ് തന്നെ വേണം, അതും കൊറിയൻ. അപ്പം ഇവിടെയൊക്കെ നോക്കിയിട്ട് ഇവിടെ ഒന്നും ഇല്ല. പക്ഷെ വേറെ കുറേ മോഡലൊക്കെ ഒക്കെ എടുത്ത് പറഞ്ഞിട്ട് അവൾക്ക് പറ്റണതന്നെയല്ല. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് മെല്ലെ അങ്ങോട്ട് പോവാ വിചാരിച്ചിട്ട് ഞങ്ങൾ നേരെ ഓറിയിൽ പോയി. അപ്പോൾ ഓറിയിൽ ചെന്നപ്പോൾ ഫസ്റ്റ് തന്നെ അവൾ വിചാരിച്ച ഒരു സംഭവം കിട്ടിട്ടോ. പക്ഷെ പാൻറ് കണ്ടാലൊരു പലോസോ പോലെയാണെങ്കിലും ഓര് പറഞ്ഞത് കൊറിയനാണ് എന്നൊക്കെ. സാൻ അതാണ് വിശ്വസിച്ചും ചെയ്തു, ആണെങ്കിൽ എനിക്കറിയില്ല. അപ്പം അത് പെട്ടെന്ന് തന്നെ കിട്ടി ഭാഗ്യത്തിന്. അല്ലാന്നുണ്ട് പിന്നെ കുറേ കടയ്ക്ക് പിന്നെയും പോകേണ്ടി വരും. അങ്ങനെ അത് ഞങ്ങളെടുത്ത് ഓറിയൊന്നും പോന്നിട്ട് ഞങ്ങൾ നേരെ ശുക്രി കേട്ടോ പോയത്, ശുക്രി ചോക്ലേറ്റ്സ് ആൻഡ് നട്ട്സ്. ഇവിടുന്ന് ഈ സേവ് ദ ഡേറ്റിന് നമുക്ക് വെക്കാനുള്ള ഫ്ലവേഴ്സ് കുറച്ച് വാങ്ങാണ്ട്, പിന്നെ സനക്ക് ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള സീറ്റ്സും കൂടി വാങ്ങാം ഇവിടുന്ന് തന്നെ വിചാരിച്ച്. ഞങ്ങൾ കയറിയപ്പോൾ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ ഇവിടെ, എല്ലാ ക്രാഫ്റ്റിൻ്റെ അതുപോലെ ഇങ്ങനെ എൻഗേജ്മെൻറ്റ് ഹാമ്പേഴ്സും സീഡ്സും എല്ലാ സംഭവങ്ങളും ഉണ്ട്. പിന്നെ ഫ്ലവേഴ്സൊക്കെ ഒരുപാടുണ്ട്. അപ്പം എനിക്ക് കുറച്ച് ഫ്ലവേഴ്സ് വേണം, ഞങ്ങൾക്കല്ല സാനക്ക്, ഉള്ള സേവ് ദ ഡേറ്റിൻ്റെ അതിന് വെക്കാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പം അങ്ങനെ ഞങ്ങൾക്ക് ഒരു എനിക്കെല്ലാ സാധനക്കൊരു 150 മുട്ടായാണ് വേണം പറഞ്ഞത്. അപ്പം ഞങ്ങളിങ്ങനെ നോക്കിയപ്പോൾ അതാ അവൾക്ക് പറ്റിയ മുട്ടായി കിട്ടിയേക്കണ് ക്രിസ്റ്റൽ കാൻഡി. അപ്പം ഞങ്ങൾ ഇതാണ് ഒരു 150 വാങ്ങാൻ വിചാരിച്ചു. പിന്നെ ഞാൻ സനക്ക് വേണ്ടിയിട്ടൊരു മിനി കേക്ക് ഓർഡർ ചെയ്തിരിക്കണം. രാത്രി ഒരു 7:30 വീട്ടിലേക്ക് തന്നെ വരും, അവന് കൊടുന്നിരാ പറഞ്ഞേക്കണ്. അപ്പോൾ സനക്ക് അറിയില്ല അത്. ഇന്നലെ ഇങ്ങനെ പറഞ്ഞു ഒരു കപ്പ് കേക്കെങ്കിലും കിട്ടിയില്ലെങ്കിൽ രാത്രി 12 മണിയാകുമ്പോൾ കട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഇരുന്നിട്ടാണ്. പക്ഷെ ഞങ്ങൾ വല്ലാതൊന്നും മൈൻഡ് ചെയ്തിട്ടില്ലേ. അപ്പോൾ പിന്നെ കുറച്ച് ഫ്ലവേഴ്സ് വാങ്ങിയിട്ട് ഞങ്ങൾ പോവാം കേട്ടോ. കാരണം ഈ സേവ് ദ ഡേറ്റിൻ്റെ ഇതിനൊക്കെ അവൾക്ക് വെക്കാൻ വേണ്ടിയിട്ട് 2-3 സെറ്റ് വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ്. പിന്നെ രാത്രി സാധനം ഇങ്ങനെ ഫോണിൽ കളിച്ചാടെ ഇങ്ങനെ കിടക്കുക കേട്ടോ. അപ്പോഴാണ് കേക്ക് വന്നത്. ഞാൻ സിറ്റൗട്ടിൽ തന്നെ ഇങ്ങനെ ഇരുന്നു. അപ്പോൾ പക്ഷേ വിചാരിച്ച പോലെ അവൾ അറിഞ്ഞില്ല. കാരണം കേക്ക് കൊടുന്ന ആളെ സ്കൂട്ടി, ഒരു ഇലക്ട്രിക് സ്കൂട്ടി ആയതുകൊണ്ട് ഒരു സൗണ്ടും ഇല്ലേ. അപ്പോൾ സാധനം അത് അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാനിത് വലിയ സർപ്രൈസ് ഒന്നുമല്ല, വെറുതെ ഉണ്ട് റൂം കൊണ്ടു കൊടുത്തു കേട്ടോ. അപ്പം അങ്ങനെ സാധനം നല്ല സർപ്രൈസ്ഡ് ആയിട്ടോ കേക്ക് കിട്ടിയപ്പോൾ. ഇന്ന് കിട്ടുമെന്ന് എന്തായാലും വിചാരിച്ചിട്ടില്ലേ, ഇനി ഒക്കെ നാളെ നോക്കിട്ടേക്കാരൊന്നൊക്കെ ഒരു ഇതിലിങ്ങനെ കിടക്കുന്ന ഫോണമ്മ കളിച്ചിന് അവിടെ എപ്പോഴാണ് കേക്ക് കിട്ടിയത്.
പിന്നെ എണീച്ച് ഫുള്ള് സെറ്റാക്കല്, 12 മണിയാവാൻ സെറ്റാക്കലും. ഇപ്പൊ സമയം 10 മണിയാണ്, പക്ഷെ ഓള് 12 മണിയാവാൻ വേണ്ടി ഇപ്പൊ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ട് ലൈറ്റ് കത്തിക്കലും എല്ലാം. പിന്നെ ഫ്രിഡ്ജിൽ വന്ന് നോക്കിയപ്പൊ മുട്ടയൊക്കെ അതിൻ്റെ ഉള്ളിൽ എടുത്ത് വെച്ചിരിക്കണം. അപ്പം ഇനിയിപ്പോ കേക്കൊക്കെ കട്ട് ചെയ്യും നമ്മള് 10 മണിക്ക്. ശരിക്കും വേറെ ആരതോ വീഡിയോ കണ്ടാണ്ട് കൊറേ ദിവസമായി പ്ലാനിങ് കിട്ടുന്നു ഇങ്ങനെ കാട്ടിക്കൂട്ടണം എന്നുള്ളത്. പിന്നെ സംഭവം ഇങ്ങനെയൊക്കെ ആണെങ്കിലും കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്, എനിക്കും നല്ല ഇഷ്ടപ്പെട്ടു ഇങ്ങനെ ഒരു സെറ്റപ്പ് ഭംഗിയുണ്ടേനു. അപ്പോ ഞാൻ റെക്കോർഡ് ചെയ്യുന്ന ടൈമിൽ കോഴി നല്ല കൂക്കലാണ് ഈ ഒരു പകൽ സമയത്ത്. എന്തേ കോഴിക്ക്? അപ്പോ ആ നിന്നു ഭാഗ്യം. അങ്ങനെ സനൻ്റെ ഒരു ആഗ്രഹം കേട്ടോന്ന് ഇപ്പൊ അവിടെ നടന്നത്. 12 മണിയാക്കിയാണ്ട് കേക്കും കട്ട് ചെയ്തു. ശരിക്കുള്ള 12 മണിയായപ്പോ പോത്തുപോലെ കടന്നു പറഞ്ഞു സാധനം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്തുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ, സീ യു.